ഹലോ ഫ്രണ്ട്സ്, ആനീസ് ഹെൽത്ത് ആൻഡ് നാച്ചുറൽ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നെല്ലിക്കയുടെ ഗുണവിശേഷങ്ങളും അത് ഈസിയായിട്ട് എങ്ങനെയാണ് നമുക്കത് പിക്കിളായിട്ടിടാൻ പറ്റുന്നതെന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഗൂസ്ബെറി എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നു. വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് നെല്ലിക്ക. ഇത് നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ ഒത്തിരി നല്ലതാണ്. ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ ഒത്തിരി നല്ലതാണ് ഈ നെല്ലിക്ക. അതുപോലെ ഷുഗറുള്ള പേഷ്യൻറ്റിന് ഒത്തിരി നല്ലതാണ്. ഇതിന് ഫൈബർ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അത് കാലറി വളരെ കുറവായതുകൊണ്ട് ഷുഗർ പേഷ്യൻസിനും ബി പി പേഷ്യൻസിനും ബ്ലഡ് പ്രഷറുള്ള പേഷ്യൻസിനും എല്ലാം നന്നായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഒന്നാണിത് നെല്ലിക്ക. മസാല ഇടാതെ എങ്ങനെയാണ് നെല്ലിക്ക പിക്കിളാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നന്നായി കഴുകി എടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ അല്പം ഉപ്പ് ഇട്ട്, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഈ നെല്ലിക്ക കഴുകിയ നെല്ലിക്ക അതിലിട്ട് വേവിച്ചെടുക്കുക. ഒത്തിരി വേവണ്ട, ഒരു 5 മിനിറ്റ് മാത്രം അതിനകത്ത് ഇട്ടാൽ മതി, ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്. അതിലിട്ടിട്ട് അതിനകത്ത് കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഉപ്പും കാന്താരി മാത്രം, കാന്താരി ഇല്ല എങ്കിൽ പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി അതിലിട്ട് അങ്ങനെയും എടുക്കാവുന്നതാണ്. ഇതിൽ ഒരു നെല്ലിക്ക എടുത്തിട്ട് നമ്മൾ ചട്നി അരയ്ക്കുന്ന കൂട്ടത്തിൽ തേങ്ങയുടെ കൂടെ അരച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിത് കുപ്പിയിലിട്ട് കഴിഞ്ഞാൽ കുപ്പിയിലിട്ടിരിക്കുന്ന ആ നെല്ലിക്കയുടെ ലെവലിൽ തന്നെ ആ ഉപ്പ് വെള്ളം കിടക്കണം, അല്ലെങ്കിൽ അത് പൂത്തു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ നെല്ലിക്ക നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല വിറ്റമിൻ സി ഉള്ളതിനാൽ ഉപയോഗിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നെല്ലിക്കയുടെ ഗുണം ആർക്കും നഷ്ടമാകാതിരിക്കട്ടെ. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.